തകരുന്ന കേരളം ഉണരൂ പോരാട്ടത്തിനായി എന്ന മുദ്രാവാക്യമുയർത്തി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ കർഷകർ നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി. ചെറുപുഴയിൽ ഉദ്ഘാടനം അതിരൂപത ചാൻസലർ ഫാദർ ബിജു മുട്ടത്തുകുന്നിൽ നിർവഹിച്ചു. അഡ്വക്കേറ്റ് ടോണി ജോസഫ് അധ്യക്ഷനായി. ഫാദർ ഫിലിപ്പ് കവീൽ, ഫാദർ മാർട്ടിൻ കിഴക്കേ തലക്കൽ, ഫിലിപ്പ് വെളിയത്ത്, ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ബിജി പറനിലയം, ഷിജിത് തോമസ്, സിബി ജാതികുളം, ബിനോയ് തോമസ്, ബെന്നി ആന്റണി എന്നിവർ സംസാരിച്ചു. മറ്റ് പ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയ ചിന്താഗതികളോ മറ്റൊന്നും പ്രസക്തിയില്ല. തലശ്ശേരി അതിരൂപത കർഷകർക്ക് വേണ്ടിയുള്ള ഒരു അതിരൂപതയാണല്ലോ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വസിക്കുന്ന ആളുകളെല്ലാം കർഷകരായ ആളുകളാണ്. നമ്മൾ നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളികളാണെന്നറിയാം. ചുരുങ്ങിയൊരു കാലം കൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ, പരിസരങ്ങൾ ഇതുമാത്രമാണ് മാറിയിരിക്കുന്നത്. ഈ ചെറുപുഴ പഞ്ചായത്തിലെ ഒട്ടനവധി പ്രദേശങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ ഇവിടെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആളുകൾ വിട്ടൊഴിഞ്ഞ പ്രദേശങ്ങളായി, കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന പ്രദേശങ്ങളായി മാറുമെന്ന് സതർക്കമില്ല. ഞാൻ ഈ പ്രദേശത്ത് ജോസ്ഗിരിയാണ് എൻ്റെ വീട്. ജോസ്ഗിരിയിൽ കഴിഞ്ഞ 5-6 വർഷങ്ങൾ കൊണ്ട് എത്രയോ കുടുംബങ്ങൾ അത് എഴുതി വിട്ടുപോയി. ജോസ്ഗിരി, രാജഗിരി, താഗോർ, ഈ പ്രദേശങ്ങളിലെ ഒട്ടനവധി കർഷകർ അവരുടെ ഭൂമി ഒഴിവാക്കി മറ്റ് സ്ഥലങ്ങളിലേക്ക് ജീവിത മാർഗം തേടി പോയിട്ടുണ്ട്. കേരളത്തിലെ 5000-ലേറെ കർഷകർ തങ്ങളുടെ ഭൂമി ഒഴിവാക്കി വാടക വീടുകളിലേക്ക് മാറി കണക്കുകൾ വായിക്കുന്നുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മൾ അതിജീവിക്കാൻ പ്രയാസപ്പെടും. അതുകൊണ്ടാണ് കർഷകരുടെ മണ്ണിൽ നിന്നുകൊണ്ട് കർഷക മക്കളായി നമ്മൾ ഒരുമിച്ച് സംഘടിച്ചുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികൾ എത്തേണ്ടടുത്ത് എത്തിക്കാൻ, ഇവരുടെ ഭരണകൂടങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. നീണ്ടൊരു പ്രഭാഷണത്തിന്റെ വേദിയല്ല ഇതെന്ന് എനിക്കറിയാമെങ്കിലും നമ്മുടെ ചില കാര്യങ്ങളെങ്കിലും ഈ ഉദ്ഘാടന പ്രസംഗത്തിന്റെ വേദിയിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കോയിക്കൽ സാർ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച്, സ്വാമിനാഥനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. 2023 സെപ്റ്റംബർ 28 സ്വാമിനാഥൻ മരിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ കൃഷി ആസക്തനായിരുന്നു അദ്ദേഹം. ഈ രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകൾ പ്രിയപ്പെട്ട അദ്ദേഹം പറയുക, കാർഷിക മേഖലയെ രാജ്യത്തിന്റെ നയമാക്കി ചേർത്ത് വയ്ക്കാതെ ഈ രാജ്യം അതിജീവിക്കുകയില്ല. ഈ ഏത് ഗവൺമെന്റുകൾ മാറി മാറി വന്നാലും രാജ്യത്തിന്റെ സർവ നയങ്ങളും കർഷകന്റെ അതിജീവനത്തെ സഹായിക്കുന്ന വിധത്തിൽ അദ്ദേഹം പറയുകയാണ്. ഇവിടുത്തെ ശാസ്ത്രരംഗങ്ങളിലെ കണ്ടുപിടുത്തങ്ങളും വളർച്ചയും ഒക്കെ മുന്തിയിനം വിളകളെ ഉണ്ടാക്കാനും വിളകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും. പക്ഷേ കർഷകന്റെ വിളകൾക്ക് വില കിട്ടണമെങ്കിലും, കാർഷിക മേഖല നിലനിൽക്കണമെങ്കിലും കർഷകർക്ക് അനുകൂലമായ നയങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരുകൾ തയ്യാറാവണം. ഇന്നലെ അഭിവൃദ്ധി പിതാവ് ഇരട്ടിയിൽ പ്രസംഗിച്ചപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞു. പ്രിയപ്പെട്ടവർ, നമ്മൾ കരുതുന്നത് പോലെയല്ല, ഭീകരമാണ് നമ്മുടെ അവസ്ഥ. ഉളിക്കൽ ടൗണിൽ കാട്ടാണി അറിയുക കാര്യങ്ങൾ വായിച്ചില്ലേ? ഉളിക്കലോ പരിസര പ്രദേശങ്ങളിൽ ഒരു കാട്ടാണിയോ ഒരു കടുവയോ ഒക്കെ ഇറങ്ങുന്നത് നമ്മൾ സ്വപ്നത്തിൽ കണ്ട കാര്യമല്ല. ഇരട്ടിയിലും കുന്നോത്തും ഭാഗത്തും ഒക്കെ കടുവ ഇറങ്ങിയ കാര്യം, കാട്ടാണി ഇറങ്ങുന്നത് മാത്രമല്ല ഒരാളെ ചവിട്ടിക്കൊന്നു. ഈ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ 25,000 കാട്ടാനകളുണ്ട്. 25,000, അതിൽ കണക്കിപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ, അതിൽ 7,000 കാട്ടാനകൾ കേരളത്തിലാണ്. ഭൂപ്രദേശത്തിന്റെ കണക്ക് പറയുമ്പോൾ കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഫോറസ്റ്റ് 1.18 മാത്രം ഉള്ളിടത്ത് 7,000 ആനകളാണ്. ഈ ആന, ഒരു ആനയ്ക്ക് ജീവിക്കാൻ, ഈ വനവകുപ്പിന്റെ തന്നെ തത്വം അനുസരിച്ച് ഒരു ആനയ്ക്ക് ജീവിക്കാൻ 25 കിലോമീറ്റർ ഏരിയ. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം.
ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.